എൻ്റെ പേര് പ്രേം ശങ്കർ എന്നാണ്. ഞാൻ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് റെഫർ ചെയ്തിട്ട് വന്നതാണ്. സോ ഇവരുടെ യൂട്യൂബിലെ വേറെ ഒന്ന് രണ്ട് വീഡിയോസും ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് സോ അങ്ങനെ മാഡത്തെ ഒരു 1 മന്ത് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ട്രിവാൻഡ്രമാണ് സ്ഥലം, ബട്ട് നൗ വർക്കിംഗ് ഇൻ ഗൾഫ് എബ്രോഡിലാണ്. ഇപ്പോൾ ലീവിൽ വന്നപ്പോൾ സോ അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു, കാരണം 30 ഡേയ്സ് ലീവുള്ളൂ, അതിൻ്റെ ഒരു 10 to 12 ഡേയ്സ് മാറ്റി വെക്കണം എന്നുള്ളത്. പക്ഷേ മാഡം പറഞ്ഞു ഡു ഇറ്റ് ബിക്കോസ് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, കൊളസ്ട്രോളും ഡയബറ്റിക് ഒക്കെ ബോർഡറിലാണ്, ഒബിസിറ്റി ഉണ്ട്, 2 പ്രാവശ്യം കോവിഡ് വന്നിട്ടുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂസ് ഉണ്ട്. മാഡമായിട്ട് 1-2 പ്രാവശ്യം വസുന്ധര മാഡമായിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്ത് സോ ദെൻ ഐ ടുക്ക് ദി ഡിസിഷൻ. ഇന്ന് 4th ഡേ ആയി ഇവിടെ ഇൻപേഷ്യൻ്റ് ആയിട്ട് നിൽക്കുന്നു. സോ ഐ വുഡ് സജസ്റ്റ് റിയലി നല്ലൊരു ഫെസിലിറ്റിയാണ്. ഇവരെല്ലാവരും ഡോക്ടേഴ്സ് ആകട്ടെ, ഡെയിലി കൺസൾട്ടേഷനും കെയറിങ്ങും, അവരൊരു ഷെഡ്യൂൾ ഡെയിലി രാവിലെ പറയും ഇതൊക്കെ ഓരോ ദിവസം ഓരോ ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ നാച്ചുറോപ്പതി. രാവിലെ ഒരു നല്ല യോഗ ഉണ്ട് മോർണിംഗ് 6 o'clock, 6 to 7. അത് തന്നെ എനിക്കൊരു 4 ഡേയ്സിൽ തന്നെ ഐ ക്യാൻ ഫീൽ ഡിഫറൻസ്. യു വോണ്ട് ബിലീവ്, ഞാനൊരു 2-2.5 kilos റെഡ്യൂസ് ആയിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് 2 ഡേയ്സ് ആയിരുന്നു അതും വെരി മിനിമൽ ഫുഡ്. അതിനുശേഷം ഇപ്പോൾ ഇന്നലെ ഇന്നും ഫുൾ ജ്യൂസും വാട്ടറും മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഇന്നലെ ഡേ ബിഫോർ രജിസ്ട്രേഷൻ ഇതുവരെ ഒന്നും ഫുഡ് ഇൻടേക്ക് സോളിഡ് ആയിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. യെസ് ഞാൻ ഇതുവരെ മുമ്പ് ഒരു 10-12 ഇയേഴ്സ് ബാക്ക് ഞാൻ ഇവിടെ ഞാൻ മോഡേൺ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗാന്ധി സ്മാരകത്തിലൊക്കെ സൺഡേയ്സ് പ്ലാൻ, അപ്പോൾ അതിൽ ജസ്റ്റ് പോയിട്ടുണ്ട്. പക്ഷെ ഞാനത് പിന്നെ ഒന്ന് ഫോളോ ഇതൊന്നും ചെയ്തില്ല നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട്. പക്ഷെ ഇവിടെ രാവിലെ ഉണ്ട്, വൈകുന്നേരം ഒരു 30 to 45 minutes. ഇവരുടെ ഡോക്ടേഴ്സ് അവർ ഭയങ്കര കെയറിങ് ആണ്. അത് പറഞ്ഞിരുന്ന രീതി, ഇപ്പോൾ ഇവിടെ ഒരു ജെന്നൈ എന്ന് പറഞ്ഞ ഡോക്ടർ, അവർ വന്ന് ഞാൻ അവരെ ഐ വാസ് മേക്കിംഗ് ഫൺ ഓഫ് ഹെറി, മറ്റേ അന്യനിലെ വിക്രത്തിനെ പോലെ ഓരോ സാൻസ്ക്രിൻ നെയിം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണല്ലോ. പക്ഷെ അതായത് അതിൻ്റെ ബെനിഫിറ്റ്സ്, ഇപ്പോൾ ഓരോ ആസനയിലെ യോഗയിലോ ഓരോന്നും ചെയ്യുന്നതിന് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്തിരുന്നുണ്ട്. പ്രാണായാമം ആകട്ടെ, കുറേ ബ്രീത്തിങ് എക്സസൈസ് പഠിച്ചു, സ്ട്രെച്ചസ്, പ്രത്യേകിച്ച് എനിക്ക് ഒബിസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇതെല്ലാം പറഞ്ഞിരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതുപോലെയാണ്. ഞാനൊരു 15-16 ഇയേഴ്സ് ആയിട്ട് ഞാനൊരു ബിഗ് ഫോർ ഫോം ഏൺസ്റ്റാണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നത്. ഇവിടെ ട്രിവാൻഡ്രത്ത് IT പാർക്കിലായിരുന്നു, ഇപ്പോഴും അതിൻ്റെ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത്. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും രാത്രി ലേറ്റ് നൈറ്റ് സ്ലീപ്പിംഗ് ഫുഡ് ഹാബിറ്റ് വർക്ക് അത് വെച്ച് നോക്കുമ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ മുമ്പ് നോക്കുകയാണെങ്കിൽ ആർക്കും ഇങ്ങനെ ഇത്രയും യങ് ഏജിൽ, ഇപ്പോൾ ഞാൻ 38 ഇയേഴ്സ്, BP പ്രഷർ അങ്ങനത്തെ ഒരു അസുഖങ്ങളൊന്നും കണ്ടിട്ടില്ല നമ്മൾ. ഇപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ ഇത് നല്ലൊരു, കാരണം ഇത് വേറെ ഒന്നും സൈഡ് എഫക്ട്സ് ഒന്നുമില്ല, ഫുൾ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അതിൻ്റെതായിട്ടുള്ള. അതെ അതെ, നാച്ചുറോപ്പതിൽ തന്നെ സത്യം, നാച്ചുറോപ്പതി തന്നെ കറക്റ്റ്. അവർ ഓരോ ഷെഡ്യൂൾ ഇട്ടിട്ട് ആ മഡ് തെറാപ്പി ആകട്ടെ, വാട്ടർ തെറാപ്പി ആകട്ടെ, കൂളിംഗ് തെറാപ്പി, അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു ആയുർവേദത്തിൻ്റെ ഒരു പാർട്ട് തന്നെയല്ലേ നാച്ചുറോപ്പതി, ഇപ്പോൾ ആയുഷിൻ്റെ ആ ഒരു ഇതിൽ വരുന്നതല്ലേ. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. ആൻഡ് യോഗ നമുക്ക് പഠിക്കാം. അപ്പോൾ 4 ദിവസത്തിൽ തന്നെ ഞാൻ കുറേ മനസ്സിലാക്കി, ഇതൊന്ന് ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ എനിക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടി. ഇനിയും അനന്തരം ഒരു 7 ഡേയ്സ് ഉണ്ട്, ഞാനൊരു 11 ഡേയ്സ് നിൽക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.